കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിയോസിസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അവിടെ നമ്മൾ സൈഗോട്ടിൻ വരെ എത്തിയിട്ടുള്ളതാണ് അല്ലേ. ലെപ്റ്റോട്ടിൻ കഴിഞ്ഞു, നമ്മൾ സൈഗോട്ടിൻ വരെ എത്തി നിൽക്കുമായിരുന്നു. ഇനി നമുക്ക് എടുക്കാനുള്ളത് പാക്കറ്റിനെ കുറിച്ചാണ്. ലെപ്റ്റോട്ടിൻ അതുപോലെ തന്നെ സൈഗോട്ടിൻ ഇതൊക്കെ എന്താണ്? നമുക്കറിയാം മിയോസിസ് വണ്ണിൻ്റെ ഫേസുകളാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. നമുക്കറിയാം നമ്മുടെ മിയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും ഒരു സെൽ ഡിവിഷൻ ആണ് അല്ലേ. മൈറ്റോസിസ് അതുപോലെ തന്നെ മിയോസിസ് രണ്ട് ടൈപ്പ് സെൽ ഡിവിഷൻ ആണുള്ളത്. അതിൽ മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ്. എങ്ങനെയുള്ള സെല്ലുകളിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡിവിഷൻ കാണാൻ സാധിക്കുന്നത്? നമുക്കറിയാം ഗാമീറ്റിക് സെല്ലിലാണ്. അപ്പം മിയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്റ്റേജുകളായിട്ടാണ് മിയോസിസ് അണ്ടർഗോ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സൈറ്റോകൈനസിസ് ആൻഡ് കാരിയോകൈൻ. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മൈറ്റോസിസ് ഡിസ്കസ് ചെയ്യാൻ നേരത്തെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ കാര്യങ്ങൾ അല്ലെ നമ്മൾ മൈറ്റോസിസിൽ കണ്ട സെയിം കാര്യം തന്നെയാണ് എവിടെയും സംഭവിക്കുന്നത്, നമ്മുടെ മിയോസിസ് എന്ന് പറയുന്ന റിഡക്ഷൻ ഡിവിഷനിലും സംഭവിക്കുന്നത്. അപ്പം നമ്മൾ മൈറ്റോസിസിൽ പറഞ്ഞ ആ ഒരു സൈറ്റോകൈനസിസിൻ്റെ അതേ സ്റ്റേജുകൾ, അതേ സ്റ്റെപ്പുകൾ, അതേ പ്രോസസ്സ് തന്നെയാണ് എവിടെയും അണ്ടർഗോ ചെയ്യുന്നത്, നമ്മുടെ മിയോസിസ് എന്ന് പറയുന്ന റിഡക്ഷൻ ഡിവിഷനിലും അണ്ടർഗോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അപ്പം അവിടെ വെച്ച് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ സിന്തസിസ് ഫേസ് ഓർ എസ് ഫേസ്, നമ്മുടെ സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സിന്തസിസ് ഫേസിൽ വെച്ചിട്ടാണ് ഡി എൻ എയുടെ എണ്ണം ഡബിൾ ചെയ്യുന്നത് അല്ലേ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് റെപ്ലിക്കേഷൻ? റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എൻ എ മോളിക്യൂൾസ് എന്ത് ചെയ്യും? അവരുടെ ഒരു കോപ്പിയും കൂടെ അവർ എടുത്തു വെക്കും അല്ലേ. അപ്പം രണ്ട് സെറ്റ് അല്ലെ, ഒരേ ഡി എൻ എയുടെ രണ്ട് സെറ്റ് അവിടെ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സിന്തസിസ് ഫേസ് ഓഫ് സൈറ്റോകൈനസിസിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതേ പ്രോസസ്സ് തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ലാതെ അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ മിയോസിസിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാത്തത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ നടന്നതിന് ശേഷമാണ് കാരിയോകൈനസിസ് അല്ലേ, നമ്മുടെ ഗ്യാപ് വൺ ഫേസ്, സിന്തസിസ് ഫേസ്, ഗ്യാപ് ടു ഫേസ്, ഈ മൂന്ന് പ്രോസസ്സും ഈ മൂന്ന് ഫേസും നടന്നതിന് ശേഷം, അതായത് നമ്മുടെ സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അവസാനിച്ചതിന് ശേഷമാണ് കാരിയോകൈനസിസ് ഇവിടെ നടക്കുന്നത്, മിയോസിസിലും നടക്കുന്നത്. അപ്പം കാരിയോകൈനസിസിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണ് നമുക്കറിയാം, മിയോസിസ് വൺ ആൻഡ് മിയോസിസ് ടു. അപ്പം അതിൽ മിയോസിസ് വണ്ണിൻ്റെ പ്രോഫേസ് വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അതായത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഈ പ്രോഫേസിനെ തന്നെ നമ്മൾ വീണ്ടും അഞ്ച് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ രണ്ടെണ്ണമാണ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പം സൈഗോട്ടിൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു സെല്ലിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തെല്ലാം കാണാൻ സാധിക്കും? ക്രോമസോമുകളെ കാണാൻ സാധിക്കും അല്ലേ. അപ്പം ഇവിടുത്തെ ക്രോമസോം എന്ന് പറയുന്നത് പെയറിംഗ് ഒക്കെ ചെയ്തേക്കുന്ന ക്രോമസോമുകളാണ് അല്ലേ. അവർ അടുത്തടുത്ത് വന്നതിന് ശേഷം എന്ത് അണ്ടർഗോ ചെയ്തിട്ടുണ്ട്? പെയറിംഗ് അല്ലേ, ഹോമലോഗസ് ക്രോമസോംസ് അടുത്ത് വന്നിട്ട് പെയറിംഗ് അണ്ടർഗോ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ സൈഗോട്ടിൻ എന്ന് പറയുന്ന സ്റ്റേജ് അവസാനിക്കുന്നത്. നമുക്ക് ഹ്യൂമൻ ബീങ്സിൻ്റെ സെല്ലുകളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 23 പെയർ ക്രോമസോം കാണാൻ സാധിക്കും നമുക്ക് അല്ലെ, 23 പെയർ ക്രോമസോംസ് കാണാൻ സാധിക്കും. ഞാനിവിടെ വെറും 4 ക്രോമസോമുകൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിൽ ഈ രണ്ട് ക്രോമസോം ഹോമലോഗസ് പെയറാണ്, ഇത് രണ്ടും ഹോമലോഗസ് പെയറാണ്. ഇതൊക്കെ ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ മിയോസിസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു സെല്ലിൽ നമ്മുടെ സൈഗോട്ടിൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവസാനിക്കാൻ നേരത്ത് ഇതേ രീതിയിലായിരുന്നു അല്ലേ. അതായത് ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടാവും അല്ലേ. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ആണ് ഈ പറയുന്ന രണ്ട് ഹോമലോഗസ് ക്രോമസോമുകളെ അടുത്തടുത്ത് വെക്കുന്നത്. അപ്പം ആ കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. നമുക്ക് ബൈവേലൻ്റ് ആയിട്ടും ടെട്രാഡ് ആയിട്ടും നമുക്ക് ആരെ കാണാൻ സാധിക്കും സൈഗോട്ടിൻ സ്റ്റേജിൽ? നമുക്ക് ഹോമലോഗസ് ക്രോമസോമുകളെ കാണാൻ സാധിക്കും. അപ്പം ഈ സൈഗോട്ടിൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജാണ് നമ്മുടെ പാക്കറ്റീൻ അല്ലെ. പാക്കറ്റീൻ നമ്മുടെ ലെപ്റ്റോട്ടിൻ അതുപോലെ തന്നെ സൈഗോട്ടിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് ഈ ഒരു സ്റ്റേജ്, നമ്മുടെ പാക്കറ്റിൻ എന്ന് പറയുന്ന സ്റ്റേജിൻ്റെ ടൈം ഡ്യൂറേഷൻ കുറച്ചും കൂടെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ടെട്രാഡ് അതുപോലെ തന്നെ ബൈവേലൻ്റ് ആയിട്ട് നമ്മുടെ ക്രോമസോമുകളെ ക്ലിയർ കട്ടായിട്ട് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, നമ്മുടെ പാക്കറ്റിൻ എന്ന് പറയുന്ന സ്റ്റേജിൽ വെച്ചിട്ടാണ് നമുക്ക് ബൈവേലൻ്റ് അതുപോലെ തന്നെ ടെട്രാഡിനൊക്കെ ക്ലിയർ കട്ടായിട്ട് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് പാക്കറ്റിൻ എന്ന് പറയുന്ന ഈ സ്റ്റേജിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ്
എന്ത് നമ്മുടെ ക്രോസിംഗ് ഓവർ അല്ലെ, ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. എന്താണ് അണ്ടർഗോ ചെയ്യുന്നത്? ക്രോസിംഗ് ഓവർ. അപ്പം ഈ ക്രോസിംഗ് ഓവർ അണ്ടർഗോ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന ക്രോമാറ്റിഡുകൾ, അതായത് രണ്ട് ഹോമോലോഗസ് ക്രോമസോമിൻ്റെ ഈ ഒരു ക്രോമാറ്റിഡും ഈ ഒരു ക്രോമാറ്റിഡും കൂടി ചേർന്നിട്ടാണ് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം റീകോമ്പിനേഷൻ നൊഡ്യൂൾസ്. അപ്പം എന്താണ് റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് എന്ന് പറയുന്നത്? റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് അപ്പം എന്താണ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ റീകോമ്പിനേഷൻ നൊഡ്യൂൾ എന്ന് പറയുന്നത്. രണ്ട് ഹോമലോഗസ് ക്രോമസോമിൻ്റെ ക്രോമാറ്റിഡുകൾ പരസ്പരം ഇതേപോലെ അവരെന്ത് ചെയ്യും? അവർ വന്നിട്ട് ഈ പോയിൻ്റുകൾ, അതായത് ഈ രണ്ട് ജംഗ്ഷൻ കണ്ടോ, അതായത് ഈ രണ്ട് ക്രോമാറ്റിഡുകളും കൂട്ടിമുട്ടുന്ന ഈ പോയിൻറ്റും ഈ പോയിൻറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ. അപ്പം എന്താണ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ എന്ന് പറയുന്നത്? റീകോമ്പിനേഷൻ നൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ക്രോമാറ്റിഡുകൾ പരസ്പരം എന്ത് ചെയ്യും? ഇതേപോലെ അടുത്ത് വന്ന് അവർ ഇങ്ങനെ കൂട്ടിമുട്ടും. അപ്പോൾ രണ്ട് സ്ഥലത്ത് മാത്രമാണോ ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അല്ല രണ്ടിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ പരസ്പരം അടുത്ത് വന്നിരിക്കും. അപ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്? റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാരണമാണ് ഇവിടെ ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നത്. എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്? ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അപ്പം ക്രോസിംഗ് ഓവർ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമുക്കറിയാം റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഫോം ചെയ്ത ആ ഒരു പാർട്ടിലായിരിക്കും എന്ത് അണ്ടർഗോ ചെയ്യുന്നത്? നമ്മുടെ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പം ഈ ഒരു പ്രോസസ്സ് എന്താണ് സംഭവം? നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ആര് തമ്മിലാണ് ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത്? അപ്പം നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് അല്ലെ, രണ്ട് ഹോമലോഗസ് ക്രോമസോംസിൻ്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിലാണ് ഈ പറയുന്ന എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പം നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതും ഇതും ഒരു നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്, ഇതും ഇതും ഒരു നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്. സിസ്റ്റർ ക്രോമാറ്റിഡ് എന്താണെന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സിസ്റ്റർ ക്രോമാറ്റിഡ് അല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇതിൻ്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്. അപ്പം നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ പരസ്പരമാണ് ഇവിടെ എന്ത് ചെയ്യുക? ഇതും ഇതും സംഭവിക്കാം, ഇതും ഇതും സംഭവിക്കാം. അപ്പം അവിടെയൊക്കെയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഈ പറയുന്ന പ്രോസസ്സ് കാറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഒരു എൻസൈം ഉണ്ട്, അതിൻ്റെ പേരാണ് റീകോമ്പിനേസ്. എന്താ വിളിക്കുക? റീകോമ്പിനേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റീകോമ്പിനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമ്മുടെ ക്രോസിംഗ് ഓവർ അല്ലെ, ക്രോസിംഗ് ഓവർ അല്ലെ, ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സിന് കാരണം ആരാണ്? റീകോമ്പിനേസ് അല്ലെ, റീകോമ്പിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അപ്പം ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കാരണമാണ് വേരിയേഷൻ അണ്ടർഗോ ചെയ്യുന്നത്, അതായത് കുട്ടികൾക്ക് പാരൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പാണ്. അപ്പം ഈ ക്രോസിംഗ് ഓവർ കാരണം ഇവിടെ എന്ത് സംഭവിച്ചു? റീകോമ്പിനേഷൻ അല്ലെ, റീകോമ്പിനേഷൻ. എന്തിൻ്റെ റീകോമ്പിനേഷനാണ്? നമുക്കറിയാം ഒരു ക്രോമസോമിൽ ഉള്ള ഡി എൻ എയുടെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീകോമ്പിനേഷനാണ് ഇവിടെ അണ്ടർഗോ ചെയ്തത്. അപ്പം ഈ ഒരു ബൈവാലൻ്റിൽ മാത്രമല്ല, താഴെ ഉള്ള ബൈവാലൻ്റിലും എന്ത് അണ്ടർഗോ ചെയ്യും? റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അപ്പം മുകളിലുള്ള ഈ ബൈവാലൻ്റിൽ നടക്കുന്ന പോലെ തന്നെ ഇപ്പം ഞാൻ താഴെയും ഞാൻ വരച്ചിട്ടുണ്ട്, ഇവിടെയും ഈ ഒരു പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്നുണ്ട് നമ്മുടെ റീകോമ്പിനേഷൻ. അപ്പം നമ്മുടെ പാക്കറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്ന സ്റ്റേജാണ് ഡിപ്ലോട്ടിൻ. അപ്പം ഡിപ്ലോട്ടിൻ എന്ന് പറയുന്നതാണ് അടുത്ത സ്റ്റേജ്. അപ്പം ഡിപ്ലോട്ടിൻ എന്ന് പറയുന്ന സ്റ്റേജ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം റീകോമ്പിനേഷൻ അവസാനിച്ചു. അപ്പം റീകോമ്പിനേഷൻ അവസാനിച്ച് കഴിയാൻ നേരത്ത് ഇവിടെ ഉള്ള ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് മെല്ലെ എന്തായി തുടങ്ങും? ഡിസല്യൂട്ടായി തുടങ്ങും അല്ലെ, അത് മെല്ലെ ഡിസിൻറ്റഗ്രേറ്റഡ് ആയി മാറും അല്ലെ, മെല്ലെ മെല്ലെ അത് ഇല്ലാതെയാവും. അപ്പം ഡിപ്ലോട്ടിൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൻ്റെ ബിഗിനിങ് ആയിട്ട് നമുക്ക് ഏതിനെ കാണാൻ സാധിക്കും? ഡിസല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. അങ്ങനെ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവർ അടുത്തോട്ട് വന്ന് പെയറിംഗ് അണ്ടർഗോ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ അവർ അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കാൻ കാരണം എന്താണ്? നമ്മുടെ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉള്ളത് കൊണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പോയി അല്ലെ, അങ്ങനെ പോയി കഴിയുമ്പം ഇവർക്കൊരു ടെൻഡൻസി ഉണ്ടാവും. എന്തിനുള്ള
ടെൻഡൻസിയാണ് ദൂരത്തോട്ട് പോകാനുള്ള ടെൻഡൻസി. അപ്പോൾ നമുക്ക് കാര്യം വ്യക്തമാണ്, എന്താണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പോയി കഴിയുമ്പം ഈ ക്രോമസോമുകൾ അല്ലെ പെയറിംഗ് അണ്ടർഗോ ചെയ്ത നമ്മുടെ ഹോമലോഗസ് ക്രോമസോമുകൾ ദൂരത്തോട്ട് പോകാനുള്ള പരസ്പരം സപ്പറേറ്റഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ഇവർ കാണിക്കും. അപ്പോൾ ആ ഒരു കാര്യം നടക്കുമെങ്കിലും ഇവിടെ നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ അവിടെ എന്ത് ചെയ്ത് വെച്ചേക്കുവാണ്, കണക്റ്റഡ് ആണ് അല്ലെ. അങ്ങനെ ടെൻഡൻസി കാണിക്കുമെങ്കിലും ഈ ഒരു സൈറ്റിൽ അല്ലെ നമുക്കറിയാം ക്രോസിംഗ് ഓവർ നടന്ന ആ ഒരു സൈറ്റിൽ ഇവിടെ എന്ത് സംഭവിക്കില്ല, അവർ വിട്ടുപോവില്ല. അപ്പം ആ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ അല്ലെ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട് ഈ രണ്ട് ക്രോമസോമിൻ്റെയും ഇടയിൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കയാസ്മാറ്റ. അപ്പം കയാസ്മാറ്റയുടെ ഈ ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലവും ഇവരെന്ത് ചെയ്തു, സപ്പറേറ്റഡ് ആയി. കയാസ്മാറ്റ എന്ന് പറയുന്ന ക്രോസിംഗ് ഓവർ നടന്ന ആ സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇവർ സപ്പറേറ്റഡ് ആയി. അപ്പം ഈ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ കയാസ്മാറ്റ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു കയാസ്മാറ്റയുടെ ഈ ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തു നിന്നും അവർ സപ്പറേറ്റഡ് ആയി അല്ലെ ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പോയതോടുകൂടെ. പക്ഷേ കയാസ്മാറ്റ മാത്രം അവിടെ തന്നെ നിൽക്കും. ഈ ഒരു പ്രോസസ്, ഈ ഒരു സ്റ്റേജിൽ മിക്ക സെൽസും കുറേ ഡ്യൂറേഷൻ ഇരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത. നമ്മുടെ ഓവം അല്ലെ, നമുക്കറിയാം ഓവം നമ്മുടെ ഇൻട്രായൂട്രൈൻ ലൈഫ് തേർഡ് മന്തിൽ വെച്ച് നമ്മുടെ ഫീമെയിൽ ഫീറ്റസിൽ നമ്മുടെ ഓവം ഏത് സ്റ്റേജിൽ വെച്ചാണ് അറസ്റ്റഡ് ആവുന്നത്, പ്രോഫേസ് 1. നമ്മൾ അടുത്ത വർഷമാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അപ്പം അടുത്ത വർഷം നിങ്ങൾ കൃത്യമായിട്ട് അവിടെ പഠിക്കും. പ്രോഫേസ് 1-ൽ വെച്ചിട്ടാണ് നമ്മുടെ ഗർഭസ്ഥ ശിശുവിൽ, ഫീമെയിൽ ആയിട്ടുള്ള ശിശുവാണെങ്കിൽ അവരുടെ ഓവം അവിടെ അറസ്റ്റഡ് ആവുന്നുണ്ട്. അതായത് ഓവം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സ്റ്റേജിൽ, അതായത് നമ്മുടെ ഡിപ്ലോട്ടിൻ എന്ന് പറയുന്ന പ്രോഫേസ് 1-ൻ്റെ സ്റ്റേജിൽ വെച്ചിട്ടാണ് അത് കുറേ കാലത്തേക്ക് ടെമ്പററി ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ഒരു ഊജൻസസ് എന്ന് പറയുന്ന പ്രോസസ്സ് തേർഡ് മന്ത് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുവാണ്. അത് പിന്നീട് എപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്, പ്യൂബർട്ടിയിൽ വെച്ചിട്ടാണ് റീസ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അടുത്ത വർഷം പഠിക്കാൻ നേരത്തെ നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കണം, അത് ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പം ചില വർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ ഈ ഒരു സ്റ്റേജ്, അതായത് ഇവിടെ കയാസ്മാറ്റ ഇങ്ങനെ തന്നെ കുറേ കാലം നിലനിൽക്കും. ആ ഒരു സ്റ്റേജ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഒരു പക്ഷേ മന്ത്സ് ആവാം, മാസങ്ങളാവാം, അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ ഒരു സ്റ്റേജ് നിലനിൽക്കും. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ, ഹ്യൂമൻ ഫീമെയിൽസിൻ്റെ കേസിൽ ഇത് വർഷങ്ങളോളം ഇതേപോലെ തന്നെ ഈ ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ തന്നെ തുടരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓവം എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഊജൻസിസിൻ്റെ സ്റ്റേജിനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഓവം എന്ന് പറഞ്ഞത്. അത് ആക്ച്വലി നമ്മുടെ പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ വെച്ച് അറസ്റ്റഡ് ആവുന്നത്. അപ്പം ഡിപ്ലോട്ടിൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വരുന്ന സ്റ്റേജാണ് ഡയാകൈനസിസ്. എന്താണ് അതിൻ്റെ പേര്? ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് നമ്മുടെ പ്രോഫേസ് 1-ആണ് ഡയാകൈനസിസ്. അപ്പം ഡയാകൈനസിസ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജിൽ ഈ പറയുന്ന കിയാസ്മാറ്റ അല്ലെ, നമ്മുടെ കിയാസ്മാറ്റ എന്ത് ചെയ്യും? അതും ബ്രേക്ക് ആവും. അപ്പം കിയാസ്മാറ്റ ബ്രേക്ക് ആവുന്നതിനെയാണ് നമ്മൾ ടെർമിനലൈസേഷൻ ഓഫ് കിയാസ്മാറ്റ എന്ന് പറയുന്നത്. അപ്പം കിയാസ്മാറ്റ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ക്രോമസോമുകളും പരസ്പരം സപ്പറേറ്റഡ് ആവും അല്ലെ. ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ഡയാകൈനസിസ് എന്ന് പറയുന്ന സ്റ്റേജിന്റെ തുടക്കത്തിൽ തന്നെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഡയാകൈനസിസ് എന്ന് പറയുന്നത് പ്രോഫേസ് 1-ൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേജ് ആവുമ്പോഴത്തേക്കും നമ്മുടെ ക്രോമസോമുകൾ എല്ലാം തന്നെ അവരുടെ കണ്ടൻസേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. നമുക്കറിയാം ഇത്രയും നേരം ഇവിടെ എന്ത് അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തുടക്കം മുതൽ ഈ ഒരു സ്റ്റെപ്പിന്റെ തുടക്കം മുതൽ സ്റ്റാർട്ടിംഗ് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കണ്ടെൻസേഷൻ ഓഫ് ക്രോമസോംസ് അല്ലെ. ഡിസ്പേഴ്സ്ഡ് ആയിട്ടുണ്ടായിരുന്ന ക്രോമസോമുകൾ കണ്ടെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കാര്യം പൂർത്തിയാക്കുന്നത് നമ്മുടെ ഡയാകൈനസിസ് എന്ന് പറയുന്ന പ്രോഫേസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഈ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇപ്പം എന്താവും, മെല്ലെ മെല്ലെ ഡിസപ്പിയർ ആവാൻ തുടങ്ങും അല്ലെ, മെല്ലെ മെല്ലെ അത് അപ്രത്യക്ഷമാവാൻ തുടങ്ങും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ മൈറ്റോസിസിൽ പഠിക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, അവിടെ നമുക്ക് സ്പിൻഡിൽ പാരറ്റസ് എന്ത് ചെയ്യും, പയ്യെ പയ്യെ ഓപ്പോസിറ്റ് പോളിലോട്ട് മൂവ് ചെയ്ത് സെറ്റ് ആവും. ആ ഒരു പ്രോസസ്സും ഇവിടെ നടക്കുന്നുണ്ട്.
അപ്പം മെറ്റാഫേസ് വണ്ണിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബൈവാലന്റ് ആയിട്ടുള്ള നമ്മുടെ ക്രോമസോമുകൾ അല്ലെ, നേരത്തെ ഈ എക്സ്ചേഞ്ച് ഒക്കെ നടത്തിയ ആ ക്രോമസോമുകൾ ഇപ്പം എവിടെ വന്നിട്ട് അറേഞ്ച് ചെയ്യപ്പെടും, നമ്മുടെ മെറ്റാഫേസിക് പ്ലേറ്റ്, നമ്മൾ മൈറ്റോസിസിൽ പറഞ്ഞ അതേ സ്ഥലത്ത് വന്നിട്ട് അത് അലൈൻ ചെയ്യപ്പെടും, വരി വരിയായിട്ട് വന്നിട്ട് ഇതേപോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പിൻഡിൽ ഇപ്പം ഓൾറെഡി എവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ഓപ്പോസിറ്റ് പോളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, നമുക്കറിയാം ഈ സ്പിൻഡിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് അറൈസ് ചെയ്യും അല്ലേ, സ്പിൻഡിൽ ഫൈബേഴ്സ് അറൈസ് ചെയ്യും. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കൈനറ്റോ കോറിലോട്ടാണ് നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത് അല്ലേ, കൈനറ്റോ കോർ. ഈ ഒരു ഹോമോലോഗസ് ക്രോമസോമിൻ്റെ ഈ ക്രോമസോമിലോട്ട് വന്നത് ഈ പോളിൽ നിന്നും, ഈ ക്രോമസോമിൽ വന്നത് ഈ പോളിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെയും അല്ലേ, ഇവിടെയും അതേപോലെ തന്നെ. അപ്പം ഇതോടുകൂടെ ഈ ഒരു സ്റ്റേജോടുകൂടെ മെറ്റാഫേസ് 1 അവസാനിക്കും. ഇനി അടുത്ത സ്റ്റേജാണ് നമ്മുടെ ആനാഫേസ് 1 അല്ലെ, ആനാഫേസ് 1. ആനാഫേസ് 1-ൽ വെച്ച് എന്താണ് സംഭവിക്കുക, നമുക്കറിയാം ആനാഫേസ് 1-ൽ വെച്ച് സ്പിൻഡിൽ ശക്തിയായിട്ട് പിടിച്ചു വലിയും അല്ലേ, ഈ ക്രോമസോമുകളെ, ഈ ഹോമോലോഗസ് ക്രോമസോമുകൾ അത് കാരണം എന്ത് ചെയ്യപ്പെടും, സപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോംസ് സപ്പറേറ്റ് ചെയ്ത് രണ്ടും ഓപ്പോസിറ്റ് പോളുകളിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ആനാഫേസ് 1-ൽ വെച്ച് നടക്കുന്നത്. അപ്പം ആനാഫേസ് 1 കഴിയുമ്പോഴത്തേക്കും ഈ ക്രോമസോമുകൾ എന്ത് ചെയ്യപ്പെടും, ഓപ്പോസിറ്റ് പോളിലോട്ട് റീച്ച് ചെയ്യപ്പെടും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആയിട്ടില്ല. നമ്മൾ മൈറ്റോസിസിൽ കണ്ടത് എങ്ങനെയായിരുന്നു, അവിടെ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ പരസ്പരം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആനാഫേസ് 1-ൽ വെച്ചിട്ട് ഇവിടെ സിസ്റ്റർ ക്രോമാറ്റിഡ് അല്ലെ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് പരസ്പരം സെപ്പറേറ്റഡ് ആയിട്ടില്ല. അതിന് പകരം ഹോമോലോഗസ് ക്രോമസോമിൻ്റെ ആ ഒരു സെപ്പറേഷനാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ആനാഫേസ് അതോടുകൂടെ കഴിയും, അടുത്ത ഫേസ് ആണ് ടെലോഫേസ് 1 അല്ലെ, ടെലോഫേസ് 1. ടെലോഫേസ് 1-ൽ വെച്ചിട്ട് ഈ പറയുന്ന ഓപ്പോസിറ്റ് പോളിൽ എത്തിയ ഈ ക്രോമസോമുകൾ അവരുടെ ഇൻഡിവിജ്വാലിറ്റി പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും, അവർ ഡീകണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മൈറ്റോസിസിൽ കണ്ട പോലെ തന്നെ ഡീകണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പോയിന്റിൽ അല്ലെ, രണ്ട് ക്രോമസോമുകളും ഓപ്പോസിറ്റ് പോളുകളിൽ എത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ന്യൂക്ലിയർ മെമ്പറിയിൻ വന്ന് തുടങ്ങും, സെൽ ഓർഗനൽസ് ഒക്കെ എപ്പിയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ, സെൽ ഓർഗനൽസ് ഒക്കെ എപ്പിയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ടെലോഫേസ് 1 കഴിഞ്ഞിട്ട് നമ്മുടെ സൈറ്റോകൈനസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സൈറ്റോകൈനസിസ് അതായത് മിയോസിസ് 1-ന് ശേഷം നടക്കുന്ന സൈറ്റോകൈനസിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർകൈനസിസ്, ഇന്റർകൈനസിസ് എന്നാണ് വിളിക്കുക. അപ്പം ഈ ഒരു പ്രോസസ്സിൽ, ഈ ഒരു സ്റ്റെപ്പിൽ ഇവിടെ അണ്ടർഗോ ചെയ്യുന്നതാണ് എന്ത് കാര്യമാണ് ഇവിടെ നടക്കുക, നമുക്കറിയാം നമ്മുടെ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സൈറ്റോപ്ലാസം ഡിവിഷനാണ് അല്ലെ, സൈറ്റോപ്ലാസം ഡിവിഷനാണ് ഇവിടെ അണ്ടർഗോ ചെയ്യുക. രണ്ടും സപ്പറേറ്റ് സെല്ലായിട്ട് മാറും. ഇന്റർകൈനസിസിൻ്റെ അവസാനം നമുക്ക് എന്ത് കിട്ടും, രണ്ട് സെല്ലുകൾ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക, ഡയാഡ് ഓഫ് സെൽസ് അല്ലെ, രണ്ടിനെ നമ്മൾ വിളിക്കുന്നത് ഡയാഡ് എന്നാണ്, ഡയാഡ് ഓഫ് സെൽസ്. രണ്ട് സെൽസാണ് നമുക്ക് ഇന്റർകൈനസിസിൻ്റെ ഒടുവിൽ കിട്ടുക. ഇനി ഇതേപോലെ തന്നെ ഇവിടെയുള്ള ക്രോമസോമുകളൊക്കെ ഡീകണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അതിങ്ങനെ തകൃതിയായിട്ട് അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യുക. അപ്പം മിയോസിസ് 1 കഴിഞ്ഞ് ഉടൻ തന്നെ എന്തും സ്റ്റാർട്ട് ചെയ്യും, മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യും. ഈ ക്രോമസോമുകൾക്ക് പൂർണ്ണമായിട്ടുള്ള ഡീകണ്ടൻസേഷൻ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ മിയോസിസ് 2 മിക്ക സെൽസിലും അണ്ടർഗോ ചെയ്തിട്ടുണ്ടാവും. എല്ലാ സെൽസിലും അങ്ങനെയാണെന്നുള്ളതല്ല, മിക്ക സെൽസിലും അതേപോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം മിയോസിസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈറ്റോസിസ് പോലെ തന്നെയാണ്, യാതൊരു ഡിഫറൻസും ഇല്ല. അപ്പം നമുക്കൊന്ന് നോക്കിക്കളയാം. പിന്നെ അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇന്റർകൈനസിന് ശേഷമാണ് നമ്മുടെ മിയോസിസ് 2 സംഭവിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. ഇന്റർകൈനസിസ് എന്ന് പറയുന്നതും സൈറ്റോകൈനസിസ് പോലത്തെ സ്റ്റെപ്പ് തന്നെയാണ്, സൈറ്റോകൈനസിസ് തന്നെയാണ്, പക്ഷേ നമ്മളതിന് വിളിക്കുന്നത് എന്താണ്, ഇന്റർകൈനസിസ് എന്നാണ്, അത്രമാത്രം. ഫേസ് 2. അപ്പം പ്രോഫേസ് 2-ൽ വെച്ചിട്ട് നമുക്കറിയാം കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ, ക്രോമസോമുകൾ വീണ്ടും കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ ഡീകണ്ടൻസേഷൻ അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഇന്റർഫേസ് എന്ന് പറയുന്ന സ്റ്റേജിൽ വെച്ചിട്ട്. അപ്പം അങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ക്രോമസോമുകൾ, ആ ഒരു ജനറ്റിക് മെറ്റീരിയലുകൾ വീണ്ടും ക്രോമസോം ഷേപ്പിലോട്ട് വരുവാണ് അല്ലേ. അതായത് ഡീകണ്ടൻസേഷൻ എന്ന് പറയുന്നത് അവർ ക്രോമസോം രൂപം വെടിഞ്ഞിട്ട് ക്രോമാറ്റിൻ ഫൈബേഴ്സിൻ്റെ രൂപത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറയുന്ന പ്രോഫേസ് 2
സെല്ലുകൾ വെച്ചിട്ട് വീണ്ടും അവർ കൂടി ചേർന്നുകൊണ്ട് ക്രോമസോം തന്നെ ഫോം ചെയ്യും. അപ്പം ഞാനിവിടെ ഒരു സെല്ല് മാത്രമേ വരയ്ക്കുന്നുള്ളൂ, നമുക്ക് ഡയഡ് ഓഫ് സെൽസ് കിട്ടിയിട്ടുള്ളതാണ് നമുക്കറിയാം, അതിൽ ഒരു സെല്ല് മാത്രമേ ഞാനിവിടെ വരയ്ക്കുന്നുള്ളൂ. അപ്പം ഇവിടെ പ്രൊഫൈൽ വെച്ചിട്ട് വീണ്ടും നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് ഈ ക്രോമസോമുകൾ വീണ്ടും റീഅപ്പിയർ ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ പയ്യെ അപ്രത്യക്ഷമാവും, അത് ഡിസിൻറ്റഗ്രേറ്റഡ് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടായി വന്നുകൊണ്ടിരുന്ന ആ ചെറിയ ചെറിയ നമ്മുടെ സെൽ ഓർഗനൽസ് അല്ലെ, ഇതിൻ്റെ അകത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന ആ സെൽ ഓർഗനൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യും, ഡിസപ്പിയർ ആവാൻ തുടങ്ങും. ഈ പ്രോഫേസ് 2 അവസാനിക്കാൻ നേരത്ത് ഈ സെല്ല് എങ്ങനെയായിരിക്കും ഉണ്ടാവുക കാണാൻ, നമുക്കറിയാം ഈ ക്രോമസോമുകൾ അവരുടെ കണ്ടൻസേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ എല്ലാം ഡിസപ്പിയർ ആയി പോയിട്ടുണ്ടാവും അല്ലെ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ആയി പോയിട്ടുണ്ടാവും. സെൽ ഓർഗനൽസ് ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസ്ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പം അതോടുകൂടെ നമ്മുടെ പ്രോഫേസ് കഴിഞ്ഞു, നമ്മുടെ മെറ്റാഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. മെറ്റാഫേസ് 2. അപ്പം മെറ്റാഫേസ് 2-ൽ ഈ ക്രോമസോമുകൾ എന്ത് ചെയ്യും, നമുക്കറിയാം ഇക്വേറ്ററിൽ വന്ന് ഇതുപോലെ അലൈൻ ചെയ്യും അല്ലെ, ഇക്വേറ്ററിൽ ഇതേപോലെ അവർ അലൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അവരുടെ കൈനറ്റോ കോർ ഇങ്ങനെ മുകളിലും താഴെയായിട്ടുണ്ടാവും, കൈനറ്റോ കോർ അല്ലേ. നമ്മുടെ സ്പിൻഡിൽ അപ്പാരറ്റസ് ആസ്റ്റർ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും, ഈ ഓപ്പോസിറ്റ് പോളുകളിൽ വന്ന് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ നിന്ന് എന്ത് വരും, നമ്മുടെ സ്പിൻഡിൽ വന്നിട്ട് ഇതേപോലെ അല്ലേ, ഓപ്പോസിറ്റ് പോളിൽ നിന്നുള്ള സ്പിൻഡിലാണ് ഒരു ക്രോമസോമിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് നമ്മുടെ കൈനറ്റോ കോറിൽ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഇവിടെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ മെറ്റാഫേസ് 2 അവസാനിച്ച് ആനാഫേസ് സ്റ്റാർട്ട് ചെയ്യും. ആനാഫേസ് 2. അപ്പോൾ ആനാഫേസ് 2-ൽ വെച്ച് നമുക്കറിയാം സംഭവിക്കുന്നത് എന്താണ്, ഇവർ ടൈറ്റ് ആവും, അതായത് നമ്മുടെ സ്പിൻഡിൽ നന്നായി വരിഞ്ഞു മുറുകും. ആസ് എ റിസൾട്ട് ഈ ക്രൊമാറ്റിഡ് ഇതേപോലെ ഓപ്പോസിറ്റ് പോളുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പം നമ്മുടെ ആനാഫേസ് 2 കഴിയാൻ നേരത്ത് ഈ പറയുന്ന ക്രോമസോമുകൾ എവിടെ റീച്ച് ചെയ്തിട്ടുണ്ടാവും, ക്രോമസോമുകൾ ഓപ്പോസിറ്റ് പോളിൽ റീച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഈ ക്രോമസോമുകൾ എവിടെ എത്തും, ഓപ്പോസിറ്റ് പോളിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതോടുകൂടെ ആനാഫേസ് കഴിയുകയും നമ്മുടെ ടീലോഫേസ് അല്ലേ, ലാസ്റ്റ് ഫേസാണ് ടീലോഫേസ് 2 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കാരിയോകൈനസിസ്, നമ്മുടെ മിയോസിസ് 2-ൻ്റെ കാരിയോകൈനസിസിൻ്റെ അവസാനത്തെ സ്റ്റേജാണ് ടീലോഫേസ് 2. അപ്പോൾ ഈ ടീലോഫേസ് 2-ൽ വെച്ചിട്ട് ഓപ്പോസിറ്റ് പോളിൽ എത്തിയ ഈ ക്രോമസോമുകൾ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ഡീകണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ന്യൂക്ലിയർ മെംബ്രെയിൻ വരും അല്ലേ, ചെറിയ ചെറിയ സെൽ ഓർഗനൽസ് ഒക്കെ അപ്പിയർ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഇസ് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. നമ്മുടെ സെല്ലുകൾ എന്താവും, സെല്ലുകൾ സെപ്പറേറ്റ് ആവും അല്ലേ, സൈറ്റോപ്ലാസം സെപ്പറേറ്റ് ആവും, രണ്ട് സെല്ലായിട്ട് മാറും. അപ്പം നമ്മുടെ മിയോസിസ് 2-ൻ്റെ അവസാനം എത്ര സെല്ലുകളാണ് ഫോം ചെയ്യുക, 4 സെല്ല് ഫോം ചെയ്യും അല്ലേ. ഞാനിവിടെ ഡയഡ് ഓഫ് സെൽസിൽ ആകെ ഒറ്റ സെല്ല് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുപോലെ മറ്റൊരു സെല്ല് നമുക്കിവിടെ ഉണ്ട്. അപ്പം അവിടെയും ഇതേപോലെ സംഭവിക്കും. ഇനി ഇവന്മാരൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ, ഇതൊക്കെ പോയിട്ട് ഡീകണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഡീകണ്ടൻസേഷനൊക്കെ തുടങ്ങി 4 സെപ്പറേറ്റ് സെല്ലുകളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളെടുത്ത ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.